പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും എന്ന് പറയുമ്പോൾ 10th ലെവൽ പ്ലസ് ടു അതുപോലെ ഡിഗ്രി ഏത് എക്സാമിനും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നമ്മുടെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ വെച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ടാണിത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് ഇതുപോലത്തെ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ചെസ് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ്? നമുക്കറിയാം കേരളമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് കേരളം തന്നെയാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് കൊണ്ടുവന്ന പുതിയൊരു സംഘടന അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. അറിയാമോ, അതിൻ്റെ പേര് K.Rera എന്നാണ്. K.Rera. അപ്പോൾ എന്താണ് ഈ K.Rera ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നാണ്. ശ്രദ്ധിക്കുക, കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയാണ് K.Rera. അപ്പോൾ എന്താണ് ഈ K.Rera ഉപയോഗം എന്താണ്? സംസ്ഥാനത്ത് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച സ്ഥാപനത്തിൻ്റെ പേരാണ് എന്തേ? K.Rera അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, കേരളത്തിലൂടെ ഓടിക്കാനായി റെയിൽവേ തീരുമാനിച്ച നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തീരുമാനിച്ച തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, കേരളത്തിലൂടെ ഓടിക്കാനായി തീരുമാനിച്ച നമ്മുടെ എന്താണ് തേജസ് എക്സ്പ്രസ് അല്ലെ, തേജസ് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ എവിടെ മുതൽ എവിടം വരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടം മുതൽ എവിടം വരെയാണ്? മംഗളൂരു മുതൽ നമ്മുടെ കോയമ്പത്തൂർ വരെയാണ്. ഓക്കെ അല്ലേ. അപ്പോൾ തേജസ് എക്സ്പ്രസ് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മംഗളൂരു മുതൽ കോയമ്പത്തൂർ വരെയാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, കാർബൺ പുറന്തള്ളൽ കുറച്ചതിൻ്റെ ഫലമായി അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ എയർപോർട്ട് ഏതാണ്? ശ്രദ്ധിക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിൻ്റെ ഫലമായി അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ എയർപോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? എന്താണ് നമ്മുടെ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിൻ്റെ ഫലമായി അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച കേരളത്തിലെ എയർപോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയണം ഏതാണ്? നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണ് എന്ന് പറഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലേ. നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഏതൊരു നിയമം കൊണ്ടുവന്നാലും നമ്മുടെ കേരളം എന്ത് ചെയ്യും? ആദ്യം അതിനെ ഒന്ന് പരിശോധിച്ച് അതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഏത് തന്നെയാണ്? ഒരു സംശയം വേണ്ട, കേരളം തന്നെയാണ്. അടുത്ത ചോദ്യം, കേരള ടൂറിസത്തിൻ്റെ ഏത് പദ്ധതിക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് ഫ്രീ ബാരിയർ എന്ന് പറയുന്ന ഒരു പദ്ധതിക്കാണ്. ശ്രദ്ധിക്കുക, എന്താണ് കേരള ടൂറിസത്തിൻ്റെ ഏത് പദ്ധതിക്കാണ് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ പ്രോജക്റ്റ് ഫ്രീ ബാരിയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനാണ് എന്ന് അല്ലെങ്കിൽ ഒരു പദ്ധതിക്കാണ് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കൊച്ചിയിലാണ്. ശ്രദ്ധിക്കുക, രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ കൊച്ചിയിലാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, മലയാള സാഹിത്യകാരനായിട്ടുള്ള A.Sethu ആദ്യത്തെ ഇംഗ്ലീഷ് നോവലിൻ്റെ പേരാണ് ദ കുക്കൂസ് നെസ്റ്റ് എന്ന് പറയും. ദ കുക്കൂസ് നെസ്റ്റ്, മലയാള സാഹിത്യകാരനായിട്ടുള്ള A.Sethu ആദ്യത്തെ ഇംഗ്ലീഷ് നോവലിൻ്റെ പേര് ദ കുക്കൂസ് നെസ്റ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ മൊത്തത്തിലായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും അതുകൂടി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഈ ക്ലാസ് കണ്ട ശേഷം നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ശ്രദ്ധിക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാനായിട്ട് കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാർസ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. എന്താണ് സ്റ്റാർ? സ്റ്റാർ നമ്മുടെ നക്ഷത്രമില്ലേ, സ്റ്റാർ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കാൻ, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കേരളം ഉൾപ്പെടെയുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സ്റ്റാർ, അല്ലെങ്കിൽ നമ്മുടെ നക്ഷത്രമില്ലേ സ്റ്റാർസ്, അതാണ് പദ്ധതി. ഈ സ്റ്റാറിന് ഒരു ഫുൾ ഫോം ഉണ്ട്, ശ്രദ്ധിക്കണേ. സ്ട്രെങ്തനിങ്
ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം എന്നാണ്. ശ്രദ്ധിക്കുക, സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ്, സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട്സ് ഫോർ സ്റ്റേറ്റ് പ്രോഗ്രാം, സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസൾട്ട് ഫോർ സ്റ്റേറ്റ് പ്രോഗ്രാം എന്നാണ് നമ്മുടെ സ്റ്റാറിൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ എന്താണ് സ്റ്റാർ എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത്, ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള ഏതാനും സംസ്ഥാനങ്ങളിൽ ലോകബാങ്കിൻ്റെ സഹായത്തോടുകൂടി വിദ്യാഭ്യാസം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ചൊരു പ്രോഗ്രാമിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ എമർജൻസി എന്നിവയ്ക്കായിട്ട് സംയുക്തമായി ആരംഭിച്ച എമർജൻസി റെസ്പോൺസ് നമ്പർ എത്രയെന്നാണ് ചോദ്യം. നമുക്കറിയാമായിരുന്നു നേരത്തെ പോലീസിന് 100, ഫയർഫോഴ്സിന് 101, ആംബുലൻസിന് 108. ഇപ്പോൾ അതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് എന്തായിട്ടുണ്ട്? ഒറ്റ നമ്പർ ആക്കിയിട്ടുണ്ട് അല്ലേ? അത് ഏതാണ് ആ നമ്പർ എന്നാണ് ചോദ്യം. നമുക്കറിയാം 112 ആണ്, നമ്മുടെ എല്ലാവരുടെയും ഫോണിലൊക്കെ ഉള്ള എമർജൻസി നമ്പർ എത്ര തന്നെയാണ്? 112 ആണ് അല്ലേ? അടുത്ത ചോദ്യം, ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്താണ്? ശ്രദ്ധിക്കുക, ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? ഐ ആം ആൾസോ ഡിജിറ്റൽ, ഞാനും ഡിജിറ്റലാണ് അല്ലേ? അപ്പോൾ നമ്മുടെ റോക്കി ബായ് പറയും പോലെ എൻ്റെ ചോരയും ചുവപ്പ് തന്നെ. അപ്പോൾ അതുപോലെ ഞാനും എന്താണ്? ഡിജിറ്റൽ തന്നെയാണ് അല്ലേ? അപ്പോൾ ഡിജിറ്റൽ സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ആരംഭിച്ച ക്യാമ്പയിൻ ഏതെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഐ ആം ആൾസോ ഡിജിറ്റൽ, ഐ ആം ആൾസോ ഡിജിറ്റൽ. അടുത്ത ചോദ്യം, ഇന്റർനെറ്റ് ലഭ്യത, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, പി എസ് സിയുടെ പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇന്റർനെറ്റ് ലഭ്യത മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തുടങ്ങാൻ പോകുന്ന ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ്? നമ്മുടെ കേ ഫോൺ പദ്ധതിയാണ് അല്ലേ? അപ്പോൾ ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യത ഏകദേശം 30,000 സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് അല്ലേ 12,000 കോടി എന്തോ രൂപയ്ക്ക് മുടക്കിലാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താണ്, 30,000 സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നെറ്റ് ലഭ്യമാകുക, അതുവഴി ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ ഫയൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ബലപ്പെടുത്തുക, ശക്തപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ കേ ഫോണിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന എവിടെയാണ്? തിരുവനന്തപുരം, പാലക്കാടാണ് അല്ലേ? ഏത് സമയം വേണമെങ്കിലും നിലവിൽ വരാം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ കേ ഫോൺ പദ്ധതി, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. കെ ഫോൺ, കെ എഫ് ഒ എൻ ആണ്, പി എച്ച് ഒ എൻ അല്ല, എഫ് ഒ എൻ ആണ് കേട്ടോ, കെ ഫോൺ. ഓക്കെ, അടുത്ത ചോദ്യം, മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ അല്ലെങ്കിൽ കൊച്ചി സിറ്റി പോലീസ് ആവിഷ്കരിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായിട്ട് കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരെന്താണ് അറിയാമോ? യോധാവെന്നാണ് അല്ലേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് തന്നെയാണ്, യോധാവെന്നാണ്. ശ്രദ്ധിക്കുക, മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി കൊച്ചി സിറ്റി പോലീസ് ആവിഷ്കരിച്ച ഒരു പ്രോഗ്രാമിൻ്റെ പേരാണെന്ത്? യോധാവ്, യോധാവ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, 2020 ലോകത്തെ ഏറ്റവും മികച്ച ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രമായി നമ്മുടെ ഒരു ട്രാവൽ സൈറ്റ് ആയിട്ടുള്ള ട്രിപ്പ് അഡ്വഞ്ചർ ട്രാവൽ സൈറ്റ് തിരഞ്ഞെടുത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ്. ട്രെൻഡിങ് എന്താണ്? ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രം, ഇത്രയും മാത്രം ആലോചിച്ചിട്ടുണ്ട്. അത് ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രം എന്ന് കേട്ടാൽ കൊച്ചിയാണ്, ട്രെൻഡിങ് കൊച്ചിയായിരുന്നു. നമുക്കറിയാം കേരളത്തിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആൾക്കാരും ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് കൊച്ചിക്കാരാണ് അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിരുന്നതാണ്. ഇപ്പോൾ ട്രെൻഡിങ് വിനോദസഞ്ചാര കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കൊച്ചിയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയറിൻ്റെ പ്രഥമ പുരസ്കാരം നേടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് കേട്ടോ. ശ്രദ്ധിക്കുക, 2020 മാതൃഭൂമിയുടെ പ്രഥമ ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അത് ആർക്കാണ്? നമ്മുടെ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്നത് ആരുടെ പുസ്തകമാണെന്ന് ചോദിക്കാം, അത് നമ്മുടെ വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹത്തിനാണ് എന്ത് ചെയ്യുന്നത്? 2020 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണെന്ത്? ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്നത്. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ്? വിനോദ് കുമാർ ശുക്ലയുടെ പുസ്തകമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണ്? ശ്രദ്ധിക്കുക, കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായി തിരഞ്ഞെടുക്കപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് ഹിൽ വാല്യൂ എന്നാണ്. നമുക്കറിയാം ഗോത്രമേഖലയിലൊക്കെ എന്തുണ്ട്? ഹില്ലുണ്ട് അല്ലേ, അല്ലെങ്കിൽ മലകളുണ്ട്. ഇതിൽ പറയുന്നുണ്ട് മൂല്യവർദ്ധിത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ? വാല്യൂ എന്നാണ് അല്ലേ, വാല്യൂ, വില, മൂല്യം അല്ലേ. അപ്പോൾ എന്താണ് ഹിൽ വാല്യൂ? അപ്പോൾ അറിയാം ഗോത്രമേഖലയിൽ ഹില്ലുണ്ട്, അവിടെ നമുക്ക് എന്തുണ്ട്? നല്ല വാല്യൂ ഉള്ള സാധനങ്ങളുണ്ട് അല്ലെ, വാല്യൂ ഉള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഹിൽ വാല്യൂ എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഗോത്രമേഖലയിലെ ഏറ്റവും വലിയ മൂല്യവർദ്ധിത സംരംഭമായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹിൽ വാല്യൂ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വേണം, അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ചോദ്യം,
സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ 2020 നിശാഗന്ധി പുരസ്കാരം ആർക്കെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ 2020 നിശാഗന്ധി പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സി വി ചന്ദ്രശേഖരനാണ് കേട്ടോ. അപ്പൊ നമ്മൾ 2020 മുതൽ 2022 വരെയുള്ള കറണ്ട് അഫയറുകളായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ 2020 നിന്ന് തുടങ്ങി, അതുകൊണ്ടാണ് 20 കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ചോദ്യം? സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ 2020 നിശാഗന്ധി പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചാൽ, സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ 2020 നിശാഗന്ധി പുരസ്കാരം ആർക്കെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ സി വി ചന്ദ്രശേഖരനാണെന്ന് അറിഞ്ഞിരിക്കുക. ഡോക്ടർ സി വി ചന്ദ്രശേഖരനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലും വേറെ സംശയങ്ങളൊന്നുമില്ല, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരംകാരെല്ലാം നല്ല സ്മാർട്ടാണ് അല്ലേ. തിരുവനന്തപുരം തമ്പാനൂരാണ് കേട്ടോ. അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? തമ്പാനൂരാണെന്ന് അറിഞ്ഞിരിക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? തമ്പാനൂരാണ്. അടുത്ത ചോദ്യം, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ശ്രദ്ധിക്കുക, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? നമുക്കറിയാം, എൻ പ്രഭാകരന്റെ മായാ മനുഷ്യനാണ് അല്ലേ. എന്നാൽ 2020 നമ്മുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആർക്കാണ്? സാറാ ജോസഫിനാണ് അല്ലേ. സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന് പറയുന്ന നോവലിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും അവസാനം ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഇപ്പൊ 2019 കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊരു ഒരറ്റത്തിൽ നിന്നാണ് തുടങ്ങി വരുന്നത്, ആ ഒരു ഓർഡർ തന്നെ നമുക്ക് പോവാം. അപ്പൊ 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? എൻ പ്രഭാകരന്റെ മായാ മനുഷ്യനാണ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി അഭിഭാഷക ആരെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി അഭിഭാഷക ആരാണ്? അറിയാമോ? ലില്ലി തോമസ് ആണ് അല്ലേ. അപ്പൊ സുപ്രീം കോടതിയിലെ ആദ്യത്തെ മലയാളി അഭിഭാഷക ആരാണ്? ലില്ലി തോമസ് ആണെന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ വേറൊന്നുമല്ല, EWS അല്ലേ. നമുക്കറിയാം എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അല്ലേ. അപ്പൊ നമ്മൾ കേട്ടിട്ടുള്ളതാണ് EWS. നമുക്ക് PSC ഇപ്പൊ എന്തുണ്ട്? റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോഴേ അത് ഓർത്തോണം, അത് EWS ആണ്. അപ്പൊ EWSനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ടും അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നതിനായിട്ടും സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് കെ ശശിധരൻ കമ്മിറ്റിയാണെന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റിസ് കെ ശശിധരൻ കമ്മിറ്റിയാണ് EWSനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റിസ് കെ ശശിധരൻ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? EWSനെ കുറിച്ച് പഠിക്കുന്നത് ജസ്റ്റിസ് കെ ശശിധരൻ കമ്മിറ്റിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ അതും വേറെ ക്ലിയർ ആണ്, വേറെ സംശയമൊന്നുമില്ല, സെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ജസ്റ്റിസ് കെ ശശിധരൻ കമ്മിറ്റി, EWS. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ഇല്ല ഏതാണ്? PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ഇല്ല ഏതെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ ആദ്യത്തെ വിള ഇൻഷുറൻസ് ഇല്ല ഏതാണ്ട്? അത് കാസർഗോഡാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ആംബുലൻസിന്റെ പേരെന്താണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മറൈൻ ആംബുലൻസിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷ എന്നാണ് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ആംബുലൻസിന്റെ പേരെന്താണ്? പ്രതീക്ഷ എന്നാണ്. പ്രതീക്ഷയാണ് മറൈൻ ആംബുലൻസ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൂവിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത് ഏതെന്ന് ചോദിക്കാം. ശ്രദ്ധിക്കുക, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൂവിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ചിറയും കീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സമഗ്ര ഭൂവിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത്, ഭൂവിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്ത്, ഡിജിറ്റൽ സമഗ്ര ഭൂവിവരശേഖരണ ബ്ലോക്ക് പഞ്ചായത്താണ് ഏതിലെ? നമ്മുടെ ചിറയും കീഴ് അല്ലെ, ചിറയും കീഴ് ബ്ലോക്ക് പഞ്ചായത്ത്. അടുത്ത ചോദ്യം, കോട്ടയത്തിലെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആരെന്ന് ചോദിക്കാം. ശ്രദ്ധിക്കുക, കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആയിരുന്ന ചോദിച്ചാൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ് കേട്ടോ. അപ്പൊ എന്താണ്? കോട്ടയത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആയിരുന്ന ചോദിച്ചാൽ ആരാണ്? നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ്. ഖേലോ ഇന്ത്യ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, കേരളത്തിൽ ആദ്യത്തെ DGP ആയിട്ട് ചുമതലയേറ്റ വനിത ആരാണ്? കേരളത്തിൽ ആദ്യമായിട്ട് DGP ആയി ചുമതലയേറ്റ വനിത ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആർ ശ്രീലേഖയാണ് അല്ലേ. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ DGP ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യത്തെ വനിതാ DGP ആയിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ ആർ ശ്രീലേഖ മാറിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സംസ്ഥാന സർക്കാർ തുടങ്ങിയ വായ്പാ പദ്ധതിയുടെ പേര്, ഇതും ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണ്. കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ തുടങ്ങിയ
വായ്പാ പദ്ധതിയുടെ പേര് എന്താണ്? സഹായഹസ്തം എന്നാണ് അല്ലെ. അപ്പൊ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട്, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള വായ്പാ പദ്ധതിയുടെ പേര് എന്താണ്? കണ്ടോ, വായ്പാ പദ്ധതി, കുടുംബശ്രീ. നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ ഒന്നാം ഘട്ടത്തിലുള്ള ചോദ്യം, ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിലുള്ള ചോദ്യം അല്ലെ. എന്താണ് കുടുംബശ്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് വായ്പ എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അവിടെ. അപ്പൊ വായ്പാ പദ്ധതി എന്താണ്? സഹായഹസ്തം എന്നാണ് അല്ലെ, സഹായഹസ്തം. അടുത്ത ചോദ്യം എന്താണ്? സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് തണലിടം എന്ന് പറഞ്ഞാൽ, ജയിൽ മോചിതർ ആയ ശേഷം അവർ എന്ത് ചെയ്യുന്നു, സ്വന്തമായിട്ട് വാസസ്ഥലമൊന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അവർക്ക് താമസിക്കുന്നതിനായിട്ടുള്ള സ്ഥലവും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ പേരാണ് എന്ത്? നമ്മുടെ തണലിടം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് സാമൂഹിക നീതി വകുപ്പാണ് കേട്ടോ, സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പാണ് ചെയ്യുന്നത്. സ്വന്തമായി വാസസ്ഥലമില്ലാത്ത ജയിൽ മോചിതർക്ക് വേണ്ടിയിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വായ്പാ പദ്ധതിയുടെ പേരാണ് എന്തടെ? നമ്മുടെ തണലിടമെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നിവയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ പുനരാരംഭിച്ച പദ്ധതിയുടെ പേരാണ്. നമുക്കറിയാന്നുള്ള കാര്യമാണല്ലോ. നമുക്ക് പഞ്ചായത്തുള്ള ഓരോ വീടുകളിൽ പോയി ചെറിയ ചെറിയ കുളങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ എല്ലാ അത്യാവശ്യം സാമാന്യം വലിയ കുളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? എന്താണ് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, കൃഷി എന്നിവയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണ് സുഭിക്ഷ കേരളം. ശ്രദ്ധിക്കുക, അതിൻ്റെ ലക്ഷ്യം, സുഭിക്ഷ കേരളത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ കൃഷി, പച്ചക്കറി എന്നിവയുടെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വായ്പയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ പേരാണ് എന്തെന്ന് അറിഞ്ഞിരിക്കുക? സുഭിക്ഷ കേരളം എന്ന് അറിഞ്ഞിരിക്കുക. സുഭിക്ഷ കേരളം കേട്ടോ, സുഭിക്ഷ കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയ ആദ്യ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയ ആദ്യ കേരള ടീം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോകുലം കേരള എഫ് സി ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ ഒരു കേരള ടീം ഏത് തന്നെയാണ്? ഗോകുലം കേരള എഫ് സി ആണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ, ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയ ആദ്യ കേരള ടീം ചോദിച്ചാൽ എന്താണ്? ഗോകുലം കേരള എഫ് സി ആണ്. വേറെ സംശയങ്ങളൊന്നും ഇല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അടുത്ത ചോദ്യം, 2020 യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് ഇത്? പരിയാരം. 2020 യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ അത് പരിയാരമാണെന്ന് അറിഞ്ഞിരിക്കും. 2020 യുനെസ്കോ ചെയർപാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്ടേ? അത് പരിയാരം ആണെന്ന് അറിഞ്ഞിരിക്കുക. BBCയുടെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? PT ഉഷ. നമ്മുടെ BBC അറിയാവുന്ന നാഷണൽ ടെലിവിഷൻ ആണ് അല്ലേ. അപ്പോൾ BBCയുടെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയ മലയാളിയാണ് ആര്? PT ഉഷ. 2020 എന്ത് ചെയ്യുന്നത്? PT ഉഷയ്ക്ക് BBCയുടെ ഈ ഒരു കായിക പുരസ്കാരത്തെ, കായികത്തിനുള്ള സമഗ്ര പുരസ്കാരം ലഭിക്കുന്നത് 2020 PT ഉഷയ്ക്കാണ് ലഭിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യം പഠിച്ചുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് ആര്? ജസ്റ്റിസ് കെ ഹേമ. ഓക്കെ അല്ലേ. അപ്പൊ എന്താണ് ഈ ഒരു ചോദ്യം? എന്താണ് മലയാള സിനിമയിലെ സ്ത്രീ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അവരുടെ വരുമാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനും അതുമായിട്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരെന്ന് പറയുന്നത് ജസ്റ്റിസ് കെ ഹേമ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽവേയുടെ പദ്ധതിയുടെ പേരെന്നാണ്? സിൽവർ ലൈൻ അല്ലെ. അപ്പൊ സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് 11 പോസ്റ്റുകൾ അല്ലെങ്കിൽ 11 സ്റ്റോപ്പുകളാണ് നമുക്ക് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നത്. നമ്മുടെ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 10 അകത്തോട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സിൽവർ ലൈനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരള താരമാരാണ്? ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരള താരമാരെന്നാണ് ചോദ്യം. ആരാണ്? ടിനു യോഹന്നാനാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ കേരള താരമാണ് ആര്? നമ്മുടെ ടിനു യോഹന്നാൻ. അടുത്ത ചോദ്യം, വിവിധ ഇനം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? മാതൃജ്യോതി എന്നാണ് കേട്ടോ. വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ധനസഹായം അല്ലെങ്കിൽ സഹായഹസ്തം നൽകുന്ന കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ സോറി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രാമിന്റെ പേരെന്താണ്? മാതൃജ്യോതി എന്നാണെന്ന് അറിഞ്ഞിരിക്കുക, മാതൃജ്യോതി. അടുത്ത ചോദ്യം, തൃക്കോട്ടൂരിന്റെ കഥാകാരൻ, നിങ്ങൾക്ക് എല്ലാ
എല്ലാവർക്കും അറിയാം ആരാണ് യു എ ഖാദറാണ് അല്ലെ തൃക്കോട്ടൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരെയാണ് യു എ ഖാദറാണ് മറ്റു ചോദ്യം എന്തായിരുന്നു വിവിധ തരം വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് സഹായധനം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മാതൃജ്യോതി അല്ലെ മാതൃജ്യോതി അമ്മമാർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോഗ്രാമാണ് എന്ത് മാതൃജ്യോതി അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് മാരാരിക്കുളമാണ് എവിടെ എന്താണ് ചോദ്യം എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം സംസ്ഥാനത്തെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് മാരാരിക്കുളമാണ് ആലപ്പുഴയുടെ മാരാരിക്കുളം ആലപ്പുഴ ഓക്കെ അടുത്ത ചോദ്യം 2020 ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് 2020 ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് നമുക്കറിയാം ആർക്കാണ് ഡോക്ടർ എം ലീലാവതിക്കാണ് അല്ലെ 2020 ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ഡോക്ടർ എം ലീലാവതിക്കാണ് ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് എവിടെയാണ് വരുന്നത് ഏഴിമല നാവൽ അക്കാഡമിയിലാണ് ഓക്കെ അല്ലെ ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് വരുന്നത് എവിടെയാണ് നമ്മുടെ ഏഴിമല നാവൽ അക്കാഡമിയിലാണ് ഒ ടി ടി വഴി റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമ ഏതാണ് നമുക്കറിയാം ഏതാണ് നമ്മുടെ സൂഫിയും സുജാതയും അല്ലെ സൂഫിയും സുജാതയും സൂഫിയും സുജാതയും എന്നാണ് സിനിമയുടെ പേര് ഒ ടി ടി വഴി റിലീസ് ചെയ്ത ആദ്യത്തെ മലയാളം സിനിമ എന്ന് ചോദിച്ചാൽ അതേതാണ് സൂഫിയും സുജാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ശ്രദ്ധിക്കുക രാജ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൻ ട്രേഡ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ് നമ്മുടെ കൊച്ചി അങ്കമാലിയിലാണ് കേട്ടോ രാജ്യത്തെ ആദ്യത്തെ വിമൻ ട്രേഡ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്കമാലി കൊച്ചിയാണെന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ തുമ്പി മഹോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ പന്തലു തുമ്പിയാണ് കേട്ടോ പന്തലു തുമ്പി പന്തലു തുമ്പിയാണ് തുമ്പി മഹോത്സവത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണ് പന്തലു തുമ്പി അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് റീകളക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ഉത്തരം എഴുതാനും കഴിയുന്നതാണ് അടുത്ത ചോദ്യം 2020 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ 2020 2019 നമ്മൾ പറഞ്ഞു ഇത് പറഞ്ഞെന്താണ് 2020 അല്ലേ അപ്പോൾ 2020 വയലാർ പുരസ്കാരം ലഭിച്ച ആർക്കാണ് അറിയാമോ 2020 ആർക്കാണ് നമുക്കറിയാം ഏഴാച്ചേരി രാമചന്ദ്രനാണ് അല്ലേ 2020 വയലാർ അവാർഡ് ലഭിച്ച ആർക്കെന്ന് ചോദിച്ചാൽ ഏഴാച്ചേരി രാമചന്ദ്രനാണ് അതിനുശേഷം വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വയലാർ അവാർഡ് ലഭിച്ച ആർക്കാണ് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ ഏറ്റവും അവസാനമായിട്ട് റീസെൻ്റ് ആയിട്ട് വയലാർ അവാർഡ് ലഭിച്ച വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞേ കിട്ടിയോ ശരി ഉത്തരം കിട്ടിയോ ആരാണ് പുള്ളിക്കാരൻ്റെ പേരെന്താണ് ബെന്യാമിനാണ് അല്ലേ നമുക്കറിയാം മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അല്ലേ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിനാണ് ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ വയലാർ അവാർഡ് ലഭിക്കുന്നത് ഇപ്പോൾ 44-ാമത്താണെങ്കിൽ 2020 ഏഴാച്ചേരി രാമചന്ദ്രനാണ് അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ഓർമ്മയുണ്ടോ ഒരു വെർജീനിയൻ വെയിൽക്കാലം അല്ലേ അപ്പോൾ ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വെയിൽക്കാലം നമ്മുടെ ബെന്യാമിനാണെങ്കിൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഈ ബെന്യാമിൻ തന്നെയാണ് നമ്മുടെ ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബെന്യാമിനാണ് അറിയാമല്ലോ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക നമ്മുടെ ഒളിമ്പിക്സിൽ മെഡൽ ലക്ഷ്യമിട്ടുകൊണ്ട് കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനായിട്ടുള്ള ഖേലോ ഇന്ത്യ സെന്റർ ഫോർ എക്സലൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് വേറെ ഒന്നുമില്ല ഒളിമ്പിക്സിൽ മെഡൽ നേടിക്കൊടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ജി വി രാജ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് ഇത് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് അല്ലേ ജി വി രാജ സ്പോർട്സ് സ്കൂൾ വരുന്നത് അടുത്ത ചോദ്യം കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ് കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ് സഭാ ടി വി എന്നാണ് നമുക്കറിയാം സഭാ ടി വി എന്താണ് കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിൻ്റെ പേരെന്താണ് സഭാ ടി വി എന്നാണ് കേരള ഹോക്കിയുടെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്ന ആരെയാണ് അറിയാമോ ശ്രീധർ ഷേണായിയാണ് കേട്ടോ ശ്രീധർ ഷേണായിയാണ് കേരള ഹോക്കിയുടെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ശ്രീധർ ഷേണായിയാണ് എന്നൊന്ന് അറിഞ്ഞിരിക്കുക അടുത്ത ചോദ്യം കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് നമുക്കറിയാം ഡോക്ടർ സജി ഗോപിനാഥാണ് അല്ലേ ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ് സജി ഗോപിനാഥാണ് അടുത്ത ചോദ്യം 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദനാണ് ശ്രദ്ധിക്കുക 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് കെ സച്ചിദാനന്ദനാണ് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടുന്നത് 2020 ജൂനിയർ സ്പീഡ് ഓൺലൈൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി ആരാണ് നിഹാൽ സരിനാണ് അപ്പോൾ 2020 മാതൃഭൂമി പുരസ്കാരം ലഭിക്കുന്ന ആർക്കാണെന്ന് പറഞ്ഞു സച്ചിദാനന്ദനാണ് 2020 കമ്പ്യൂട്ടർ സ്പീഡ് ഓൺലൈൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിന്നറായത് ആരാണ് നമ്മുടെ നിഹാൽ
ആശാരനാണ് അല്ലേ. അടുത്ത ചോദ്യം, ഗുണനിലവാരത്തിനുള്ള ബ്ലൂ ഫ്ലാഗ് 2020 ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? ഗുണനിലവാരത്തിനുള്ള ബ്ലൂ ഫ്ലാഗ്, അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഗുണനിലവാരത്തിനുള്ള കടലിനുള്ളതാണെന്ത്, ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു പദവി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലൂ ഫ്ലാഗ് പദവി 2020 ലഭിച്ച കടൽ തീരം ഏതാണെന്ന് ചോദിച്ചാൽ അത് കാപ്പാടാണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ കോഴിക്കോട് കാപ്പാടൊക്കെ അറിയാമല്ലോ. അപ്പോൾ കോഴിക്കോട് കാപ്പാടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിക്കുന്ന ആദ്യത്തെ അല്ലെങ്കിൽ 2020 ലഭിക്കുന്ന ആർക്കെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട് കാപ്പാട് കടൽ തീരത്തിനാണ് എന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിൽ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് കല്ലുവാതുങ്കലാണ് കേട്ടോ. എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത്? എവിടെയാണ്? കല്ലുവാതുങ്കൽ, കൊല്ലത്താണ് കേട്ടോ. കൊല്ലം കല്ലുവാതുങ്കലിലാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിലെ ആദ്യത്തെ കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് കൊല്ലത്തിലെ കല്ലുവാതുങ്കലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, തദ്ദേശീയമായി വീഡിയോ കോൺഫറൻസിങ് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിയ ഇന്നവേഷൻ ചലഞ്ചിൽ ഒന്നാമതെത്തിയത് വി കൺസോൾ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ്. വേറെ എന്താണ്, നമുക്കറിയാം നമ്മുടെ സൂം ആപ്ലിക്കേഷൻ ഒക്കെ ഇടയ്ക്ക് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, തദ്ദേശീയമായിട്ടൊരു വീഡിയോ കോളിംഗ് കോൺഫറൻസിങ് ഒരു ആപ്ലിക്കേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പറയുകയും അതിലെ ഒരു മീറ്റിംഗ് പോലെ അല്ലെങ്കിൽ അതൊരു പ്രോഗ്രാമായിട്ട് തന്നെ സംഘടിപ്പിച്ചു. അതിൽ ഒന്നാം സ്ഥാനം എത്തിയ കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേരാണെന്ത്, വി കൺസോൾ എന്ന് പറയുന്ന കമ്പനി കേട്ടോ. വി കൺസോൾ വീഡിയോ കോൺഫറൻസിങ്, വി കൺസോൾ വീഡിയോ കോൺഫറൻസിങ്. അടുത്ത ചോദ്യം, അദാനി എന്റർപ്രൈസസ് 50 വർഷത്തെ പാട്ടത്തിന് നൽകിയ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? നമുക്കറിയാം എന്താണ് അദാനി എന്റർപ്രൈസസിന് എന്ത് ചെയ്യുന്നു, കേരളത്തിലെ ഒരു വിമാനത്താവളം 50 വർഷത്തേക്ക് പാട്ടത്തിന് നൽകുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് ആ വിമാനത്താവളം, നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളമാണ്. ശ്രദ്ധിക്കുക, തിരുവനന്തപുരം വിമാനത്താവളമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിലവിലെ ഇപ്പോൾ അദാനി എന്റർപ്രൈസസിന് 50 വർഷത്തേക്കുള്ള പാട്ടത്തിന് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം വിമാനത്താവളമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, 2020 JCB പുരസ്കാരമാർക്കാണ്? നമ്മുടെ ഹരീഷിൻ്റെ മീശയ്ക്കാണ് അല്ലേ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹരീഷിൻ്റെ മീശയ്ക്കാണ് 2020 JCB പുരസ്കാരം ലഭിച്ചത്. JCB പുരസ്കാരത്തിൻ്റെ സമ്മാന തുക 25 ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു. അവസാനമായി ലഭിച്ച ആർക്കാണ്, നമ്മുടെ എം മുകുന്ദൻ്റെ ഡൽഹിയെ സോളിലോക്കി എന്ന് പറയുന്ന കൃതിയുടെ വിവർത്തനത്തിനാണ് അല്ലേ. ഫാത്തിമയും അതുപോലെ വേറൊരു ഫാത്തിമ അല്ലേ, ഫാത്തിമയ്ക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഡൽഹിയെ സോളിലോക്കി, ഡൽഹി ഗാഥകൾ എന്ന് പറഞ്ഞ് വിവർത്തനം ചെയ്തിട്ടുള്ള ഡൽഹിയെ സോളിലോക്കിക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, നമ്മുടെ JCB പുരസ്കാരം ഏറ്റവും റീസെൻ്റായിട്ട് ലഭിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്ത് ആദ്യത്തെ ഓപ്പൺ സർവകലാശാല എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. ശ്രദ്ധിക്കുക, സംസ്ഥാനത്തെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കൊല്ലമാണ്. ഇതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ആര്, ഡോക്ടർ മുബാറക് പാഷ. ശ്രദ്ധിക്കുക, ഡോക്ടർ മുബാറക് പാഷയാണ് നമ്മുടെ ഈ ഒരു എന്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, കൊല്ലം ആസ്ഥാനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ മുബാറക് പാഷ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്, സക്രയ്ക്കാണ് അല്ലേ. 2020 സക്രയ്ക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത് ആർക്കാണ്, പി വത്സലയ്ക്കാണ് അല്ലേ. പി വത്സലയ്ക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചത്, നെല്ല് അല്ലേ, നെല്ല് നെല്ല് അറിയാലോ. അവസാനത്തെ ചോദ്യം, പ്രാഥമിക ശുശ്രൂഷയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്ത് ഏതെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നമ്മുടെ പ്രാഥമിക ശുശ്രൂഷ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡിൽ സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് ചേലേമ്പ്രയാണെന്ന് അറിഞ്ഞിരിക്കുക. ചേലേമ്പ്ര മലപ്പുറം. ചേലേമ്പ്ര മലപ്പുറത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ നല്ല ചേലായിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട്, നമ്മൾ പറയത്തില്ലേ നന്നായിട്ട് പ്രഥമ ശുശ്രൂഷ ചെയ്തു തന്നു എന്ന് പറയത്തില്ലേ. അപ്പോൾ നല്ല ചേലായിട്ട് എന്ത് ചെയ്തു തന്നു പുള്ളിക്കാരൻ ഫസ്റ്റ് എയ്ഡൊക്കെ വെച്ച് കെട്ടി തന്നു അല്ലേ. അപ്പോൾ എന്താണ് ചോദ്യം, എന്താണ് പ്രാഥമിക ശുശ്രൂഷയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് എന്ന് പറയുന്നത് ചേലേമ്പ്ര പഞ്ചായത്ത് മലപ്പുറം എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഏകദേശം 50-60 ചോദ്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഫലപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് മുഖാന്തരം എന്നെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇത് കറണ്ട് അഫയറിൻ്റെ ഫസ്റ്റ് ക്ലാസ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് നമുക്ക് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് നിങ്ങൾ ചെയ്തു തരേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.